നമ്മൾ ഈത്തപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം പൊരിയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈത്തപ്പഴം പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര തന്നെ എടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി ഞാൻ അതിലേക്ക് രണ്ടര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതിൽ വെള്ളമൊഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട്. അധികം ലൂസാക്കി എടുക്കണമെന്നില്ല, കുറച്ച് കട്ടിയിൽ തന്നെ വേണം. ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അധികം കട്ടിയല്ല, എന്നാൽ നല്ലോണം ലൂസായിട്ടുമില്ല. ഇതാ ഈത്തപ്പഴം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ഈത്തപ്പഴവും മാവിൽ മുക്കിയെടുത്ത് ഓയിലിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ മറ്റേ ഭാഗം ഇതുപോലെ മറിച്ചിട്ടിട്ട് വേവിച്ച് കൊടുക്കേണ്ടതാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈത്തപ്പഴം പൊരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഈത്തപ്പഴവും പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഈത്തപ്പഴം പൊരിയുടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ഭംഗിയല്ലേ? ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കാശിക്ക് കൊടുത്തു നോക്കാം കേട്ടോ. അടിപൊളിയാ. അപ്പൊ ഇതാ കാശിനാഥന് നല്ല ഇഷ്ടമാണുണ്ട്. നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നമ്മളിത് തിന്നു തീർക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.